ചേട്ടൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഈ മൂവിന്റെ സ്റ്റോറി ലൈഫിലായിട്ട് എന്തെങ്കിലും ബന്ധം വെച്ചിട്ട്? ഒരിക്കലും ഇല്ല. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് ഒരു സ്റ്റോറി. കംപ്ലീറ്റ്ലി ഹ്യൂമർ സബ്ജക്റ്റ് ആണ്. ഓക്കേ. അതെ, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവി അങ്ങനെ ഒരു. അതായത് അർദ്ധരാത്രിയിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട് ഈ മൂവിയിൽ, സെക്കൻഡ് ഹാഫ് തൊട്ട്. അതുകൊണ്ടാണ് ഈ പടത്തിൽ അർദ്ധരാത്രി എന്ന് പേരിട്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രി മാത്രം. തീർച്ചയായിട്ടും ഡയറക്ഷൻ ഡ്രീമാണ്, സിനിമ ഡ്രീമാണ്, പാഷനാണ്, എല്ലാമാണ്, സിനിമയാണ് എല്ലാം. സോ അത്യാവശ്യം ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ആണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, എല്ലാവരും അറിയാം. ഞാനിപ്പോ ഒരു 10-14 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, അപ്പൊ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഇതിനു മുന്നേ കുറെ ഷോർട്ട് ഫിലിംസ്, ആൽബങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസിനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഹെൽനോസ് പാട്ട, അരുൺ സ്മുക്കി അവരെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പറവേ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ ആൽബം സോങ്. അത് ഞാനാണ് ചെയ്തത്. ഫസ്റ്റ് ഡയറക്ഷൻ ചെയ്ത മൂവി മരിയാർ ഭൂതം എന്ന മൂവിയാണ്. അത് ഒ ടി ടിക്ക് വേണ്ടി ചെയ്തതാണ്. അതിപ്പോ അപ്കമിങ് റിലീസ് ആവുന്നുള്ളൂ. അതെ, സെക്കൻഡ് ഡയറക്ഷൻ ചെയ്ത മൂവിയാണ് റാണി. വിജി സോപാനും ശിവാനി ഒക്കെ ലീഡ് ചെയ്ത റാണി. പക്ഷെ അത് ഓൾറെഡി തിയേറ്റർ റിലീസായി, ഡിസംബറിൽ റിലീസായി. അതെ അതെ അതെ, നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതെ അതെ, തീർച്ചയായും നല്ല കാര്യം. അപ്പൊ അർദ്ധരാത്രി മൂവിയില് ആക്ടർ, ഇതിൽ നമുക്ക് ആക്ടർ മെയിൻ ലീഡ് വരുന്നത് അൻവർ സാഹിദ് ആണ്. അൻവർ ഇപ്പോൾ 2-3 സിനിമകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അൻവർ സാഹിദ്, ഡയാന ഹമീദ്, പിന്നെ നമ്മുടെ ഡയാന ഹമീദ്, ജയൻ ചേർത്തല, ബിന്നു അടിമാലി, അങ്ങനെ കുറച്ച് ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും. അതെ അതെ, സോ ഈ മൂവി ഒരു നോർമൽ സബ്ജക്റ്റ് ആയിട്ട് രീതിയിൽ പോകുന്നതാണ്, ലൈക്ക് ഒരുപാട് ഹൈ ബഡ്ജറ്റോ ആ രീതിയിലൊന്നല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രോമിസും കൂടെ ചെയ്യുന്നൊരു. നമ്മളിപ്പോ മൂവിനെ സംബന്ധിച്ച് എപ്പോഴും ബഡ്ജറ്റ് എന്നുള്ളതല്ലല്ലോ പ്രധാനം, നമ്മുടെ എങ്ങനെയാണ് ഔട്ട് എങ്ങനെയാണെന്നുള്ളതാണ്, ഫൈനൽ ഔട്ട് എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനം. അതിലെന്തായാലും വെരി കോൺഫിഡന്റ് ആണ്, എന്തായാലും എന്റെ ടീമും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ആർട്ടിൽ നിന്ന് നാദൻ മണ്ണൂർ എന്ന് പറഞ്ഞിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഡയറക്ടറാണ് നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടുള്ള ഷാജി ഒലവക്കോട്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള ആൾക്കാരാണ്, ഉള്ള ആൾക്കാർ. അപ്പൊ അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. അതെ അതെ അതെ. സോ മൂവിന്റെ ലൊക്കേഷൻ കൊച്ചിയിൽ മാത്രമാണ്? കംപ്ലീറ്റ്ലി കൊച്ചി തന്നെയാണ്. കൊച്ചി ഈ പനങ്ങാട് മാടവന ഭാഗം തന്നെയാണ്. നമുക്ക് രണ്ട് സോങ് ആണ് വരുന്നത്. ഡയറക്ഷൻ ചെയ്തത് മ്യൂസിക് ഡയറക്ഷൻ ധനുഷ് ഹരികുമാർ ആണ്. നല്ല പാട്ടുകളൊക്കെ. തീർച്ചയായിട്ടും നമ്മളൊരു റീമേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഒരു സോങ്ങിന്റെ പഴയ സോങ്ങിന്റെ റീമേക്ക് കൊണ്ടുവരുന്നുണ്ട്. സർപ്രൈസ് ആണ്. അപ്പോ ഒരുപാട് സന്തോഷം സംസാരിച്ചതിൽ. And really nice to thank meet you. You. Thank you very much. നല്ല വിജയത്തിൽ നടക്കട്ടെ. പൂജയ്ക്ക് ഇന്ന് കഴിഞ്ഞ്, ഇന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങും ചെയ്തു. എല്ലാം നല്ല പടി പോട്ടെ. Thank you so much. Thank you very much. Thank you. You are watching. You're watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.